എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഗേഷ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടുവക്കാരാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടൈൽസുകളിൽ എന്തിനാണ് അപ്പോക്സി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോക്സി ചെയ്ത പല വീട്ടുകാരോടും നമ്മൾ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് നിങ്ങൾ ഈ അപ്പോക്സി ചെയ്തതെന്ന്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയൊന്നുമില്ല. അവർ പറയുന്നത് അത് പിന്നെ ടൈൽസുകാർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അവർക്കും ഒരു വ്യക്തമായൊരു ധാരണയില്ല. അപ്പോഴാണ് എനിക്കും കുറേ സംശയമുണ്ടായി. പഴയ കാലത്തൊന്നും അപ്പോക്സി ചെയ്യാണ്ടാണ് ടൈൽസ് വെക്കുന്നത്, അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് എന്തിനാണ് അപ്പോക്സി ചെയ്യുന്നത്? ഇതിനുള്ള ഒരു ഉത്തരം എന്ന നിലയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ജസിത്ത്. ഞാൻ ലാറ്റിഗ്രീഡിലാണ് വർക്ക് ചെയ്യുന്നത്, ലാറ്റിഗ്രീഡിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സ്പേസർ ജോയിൻസും എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ രീതിക്കാണ് ഇന്ന് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ഫോർമാറ്റ് ടൈലല്ല ഇന്നത്തെ ടൈലിൻ്റെ സൈസുകളെല്ലാം മാറി തുടങ്ങി, വലിയ ഫോർമാറ്റ് ടൈലുകളിലേക്ക് വന്നു. പണ്ട് നമുക്ക് ഒന്നേ ഒന്നിൻ്റെ സെറാമിക് ടൈലുകളാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് ലാർജ് ഫോർമാറ്റിലെ ടൈല് 4x2 മുതലുള്ള ടൈലുകളാണ് നമ്മളിപ്പോൾ മാക്സിമം ചെറിയ വീട്ടുകാരായാലും നമ്മൾ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ടൈലുകളിൽ നമുക്ക് പ്രൊഡക്ഷനിൽ തന്നെ ചെറിയൊരു ബെൻഡുകളുണ്ടാവും. ഏത് കമ്പനീൻ്റെ ടൈലെടുത്ത് കഴിഞ്ഞാൽ കൂടി നമുക്ക് ചെറിയൊരു ബെൻഡുകളുണ്ടാവും. ആ ബെൻഡുകൾ നമുക്ക് പ്രതിരോധിക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് ആ ബെൻഡുകളുടെ നമുക്ക് ഡാമേജുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസർ ജോയിൻസ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ തെർമൽ എക്സ്പാൻഷൻ. അതായത് നമ്മൾ ഒട്ടിക്കുന്ന പ്രതലത്തിൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷനിൽ തെർമൽ വളരെ ചൂട് കൂടുമ്പോൾ ഈ സാധനം വികസിക്കുകയും ചെയ്യും, ഇത് ചുരുങ്ങുകയും ചെയ്യും. അതായത് ഒട്ടിക്കുന്ന പ്രതലം, ടൈലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒട്ടിക്കുന്ന പ്രതലം വികസിക്കുകയും ചെയ്യും, ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് തെർമൽ എക്സ്പാൻഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ടൈലിൻ്റെ ബ്രേക്കേജ് തെർമൽ എക്സ്പാൻഷൻ മൂലം കുറക്കാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസർ ജോയിൻസ് ഉപയോഗിക്കാം. പിന്നെ ടൈല് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ജോയിൻ്റ് ഫ്രീ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. അത് നമ്മളിവിടെ പണ്ട് മുതലേ ശീലിച്ച് വന്നൊരു ടൈലാണ്. നമ്മളെല്ലാം അടുപ്പിച്ചു വെക്കുക, പണ്ടത്തെ വർക്കറുകൾ എത്രമാത്രം അടുപ്പിച്ചു വെക്കുന്നൊരു പണിക്കാരുണ്ടോ, ആ പണിക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈലുകളും സ്പേസർ ഇട്ടിട്ടാണ് വിരിക്കേണ്ടത്. കാരണം നിങ്ങൾ ടൈലിൻ്റെ കമ്പനിയുടെ ആ പാക്കേജിൻ്റെ ബോക്സിൻ്റെ അകത്ത് തന്നെ കാണാം, കറക്റ്റ് നമ്മൾ സ്പേസർ ജോയിൻസ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന സ്പേസർ ജോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള അവർ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ സ്പേസർ നമുക്ക് പല രീതിയിലുള്ള സ്പേസേഴ്സ് അവൈലബിൾ ആണ്. 1mm മുതൽ നമുക്ക് 8mm 12mm വരെയുള്ള സ്പേസേഴ്സ് അവൈലബിൾ ആണ്. മാക്സിമം സാധാരണയായിട്ട് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് 4mm 3mm സ്പേസറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. 4mm 3mm സ്പേസറാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. 1mm അത് ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച്, ചിലപ്പോൾ 1mm ആർക്കിടെക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് 1mm, എക്സ്റ്റേണൽ ക്ലാഡിങ്ങിനാണെങ്കിൽ അതൊരു 8mm 12mm വരെ സാധാരണയായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് സ്പേസർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് നമുക്ക് ഞാനീ പറഞ്ഞ ടൈലിൻ്റെ ബെൻഡ്, പിന്നെ ചില വാർപ്പേജ്, പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ, പിന്നെ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിലാണല്ലേ മെയിനായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നത് കാണുന്നത്, അതെന്താണ്? ബാത്റൂമിൽ ലീക്കിന് വേണ്ടി കുറക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്? ഇത് എപ്പോക്സി ഒരിക്കലും ഒരു വാട്ടർ പ്രൂഫ് അല്ല, എപ്പോക്സി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ ഈ രണ്ട് ടൈല് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ കണ്ണിൽ ഈ ഒരു ഇവിടെ ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷേ വെള്ളത്തിനിറങ്ങാൻ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പ് മതി. അപ്പോൾ ഈ ജോയിൻസിനിടയിൽ കൂടി വളരെ വ്യക്തമായിട്ട് വെള്ളം ഇറങ്ങും. പക്ഷേ ഈ ജോയിൻസിൽ സാധാരണ ടൈൽ വർക്കർമാർ നമ്മൾ ജോയിൻറ്റ് ഫില്ല് ചെയ്യും. ആ ജോയിൻറ്റ് ഫില്ലിന് അത്രയും വലിയ കാലാവധി ഇല്ല. കാരണം വെച്ചാൽ ജോയിൻറ്റ് ഫില്ല് ഒരു സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സിമെൻറ്റീഷ്യസ് മീൻസ് സിമെൻ്റ് എല്ലാം ആൽക്കലി ബേസ്ഡാണ്, ആൽക്കലിൻ ബേസ്ഡാണ് സിമെൻറ്റ്. നമ്മുടെ ഉപയോഗിക്കുന്ന പുതിയ തരത്തിലുള്ള ടൈൽ ക്ലീനർ അല്ലെങ്കിൽ ബാത്റൂം ക്ലീനേഴ്സ് ഇതെല്ലാം ആസിഡിക് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ ആൽക്കലിനും ആസിഡിക്കും കൂടുമ്പോൾ അത് നോർമലി നിർവീര്യമായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസറിൻ്റെ ഇടയിലുള്ള സ്പേസറുള്ള ജോയിൻ്റ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് ഫില്ലർ കംപ്ലീറ്റ് ഒരു 6 മാസം കൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഇളകിപ്പോകും. അതുകൊണ്ട് മിക്ക ബാത്റൂമിന് പഴയ ബാത്റൂമിന് ലീക്ക് വരുന്ന പഴയ ബാത്റൂമിന് ചുമരിന് ലീക്ക് വരാനുള്ള മെയിൻ കാരണം ഈ സംഗതി ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളത്തിന് തടഞ്ഞിരുത്താൻ ഒരു ഓപ്ഷൻ ഇല്ല, വെള്ളത്തിന് തടഞ്ഞിരുത്താൻ വേണ്ടിയിട്ട് വേറൊരു മാധ്യമം ഇല്ല. അപ്പോൾ അതിനിടയിലേക്ക് കൂടിയാണ് ഈ വെള്ളം കൂടുതൽ ഇറങ്ങിപ്പോകുക. അപ്പോൾ അതിനാണ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുമരിൻ്റെ നിങ്ങൾക്ക് ഒരു പഴയ ബാത്റൂം നിങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലോർ ലെവലിൽ നിന്നൊരു 2 അടിക്ക് നമുക്ക് വെള്ളം വലിച്ചു കുടിച്ചത് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് പുറത്തേക്ക് കല്ല് കുടിച്ച് കുടിച്ചിട്ടാണ് കംപ്ലീറ്റ് ചുമര് ലീക്കേജ് താഴേക്കും ലീക്കേജ് വരിക. അപ്പോൾ നമുക്ക് എപ്പോക്സി ചെയ്യുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എപ്പോക്സി ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ കളറും ഫെയ്ഡ് ആവില്ല.
ഈ ബാക്ടീരിയൽ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അധികം എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ പറയാം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഫോം ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നനവില്ല പ്രതലത്തിൽ എങ്ങനെയാലും ബാക്ടീരിയ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാക്ടീരിയ ഫോം ചെയ്യാൻ ഓപ്ഷനില്ല. പിന്നെ രണ്ട് ടൈൽ ജോയിൻസിൻ്റെ ഇടയിലേക്ക് കൂടി ഇത് വെള്ളം ഇറങ്ങുന്നത് എപ്പോക്സി തടയും. അപ്പോൾ നമുക്ക് എന്തായാലും ലീക്കേജ് വരില്ല. ഒരിക്കലും ടൈൽ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ചുമരിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും ടൈൽ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ, ഈ അടുപ്പിച്ചിട്ട ടൈൽ സാധാരണ നിങ്ങൾ ജോയിൻസ് ഇല്ല ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാത്റൂം ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയർ ഉണ്ട്, അതിനിടയിലല്ലേ ജോയിൻസ് ക്ലീനർ കംപ്ലീറ്റ് ആയിട്ട് ഇളകിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയിലേക്ക് കൂടി വെള്ളം ഇറങ്ങിയിട്ട് ഒരു 1 ഇയർ 2 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലീക്ക് ഫീൽ ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എപ്പോക്സി റിജിഡ് ആണ്, ഒരു 7 ഡേയ്സ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആൽക്കലിൻ ആസിഡ് റെസിസ്റ്റ് ആണ് എപ്പോക്സി. പിന്നെ ബാക്ടീരിയ ഫോം ചെയ്യില്ല, ഫംഗസ് ഫോം ചെയ്യില്ല, കളറ് ഫെയ്ഡ് ആവില്ല, പൊടി പിടിക്കില്ല, ഇങ്ങനെ കുറേ ബെനിഫിറ്റ് എപ്പോക്സിയിലുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബാത്റൂംസിലും കിച്ചൻസിലും നമുക്ക് മെയിനായിട്ട് എന്തായാലും എപ്പോക്സി ചെയ്യണം. കാരണം ഇത്രയും ഏരിയയിൽ ഈ ബാത്റൂംസിലും കിച്ചണിലും നമ്മൾ എന്തായാലും ഫുൾ ടൈം നനവുണ്ടാവും, നനവ് കാര്യങ്ങളുണ്ടാവും. പിന്നെ ബാക്ടീരിയ ഫോം ചെയ്യുന്ന മെയിൻ ഇതാണ് കിച്ചനും ബാത്റൂമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയനെ പേടിക്കണ്ട, പിന്നെ ലീക്കേജിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉദിക്കുന്നേയില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും വാട്ടർ പ്രൂഫും ചെയ്യുന്നുണ്ട്. ഫ്ലോർ ലെവലിൽ നിന്ന് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 2 അടി ഹൈറ്റ് മതി. കാരണം ഒരിക്കലും ഒരു ബാത്റൂമിൽ വെള്ളം 2 അടിക്ക് മുകളിൽ കെട്ടി നിൽക്കില്ല. വെള്ളം നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാവും, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നേരെ താഴേക്ക് ഇറങ്ങി ഒരു അടിക്കിങ്ങനെ നിന്നത് നമ്മുടെ ട്രാപ്പിലൂടെ പുറത്തേക്ക് പോകും. പിന്നെ ഇതിനിടയിൽ കുടുങ്ങിക്കഴിഞ്ഞ വെള്ളം മെല്ലെ മെല്ലെ എടുത്തു കഴിഞ്ഞാലും ഒരു കല്ല് വലിച്ചെടുക്കാനുള്ള തെർമൽ ഒരു ശേഷി അതിനൊരു 2 അടിക്ക് മേലെ അത് ഓട്ടോമാറ്റിക്കലി വലിച്ചെടുക്കും. പിന്നെ താഴേക്ക് ആ ലീക്ക് വരാം. ചുമരിൻ്റെ സീലിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ലീക്കില്ല, സീലിങ്ങിൻ്റെ മുകളിൽ ലീക്ക് വരുന്നുണ്ടെങ്കിൽ അത് മഴയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഈ ഒരു 2 അടിക്ക് മാത്രമേ നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട കാര്യമുള്ളൂ. യാ, ഇത് ശരിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോക്സി നമുക്ക് ലൈഫ് ലോങ് ആണ്. കാരണം നിങ്ങൾക്ക് തന്നെ കാണിക്കാം, 12 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് അത്രേ വർഷമില്ല, ഞാൻ ഇതിന് മുമ്പ് കജേരേൻ്റെ ടൈൽസിൻ്റെ ഫീൽഡിലായിരുന്നു. പക്ഷേ ലാറ്റിഗ്രിറ്റ് എന്നൊരു കമ്പനി 60 ഇയേഴ്സ് 60 വർഷമായി ഓൾ ഓവർ ദ വേൾഡ്. പിന്നെ നമ്മൾ ഈ കേരള മാർക്കറ്റിലേക്ക് വന്നിട്ടിപ്പോൾ 15 വർഷത്തിന് മുകളിലായി. ഈ ഒരു 12 വർഷത്തിന് മുകളിലുള്ള ലൈവായിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അതായത് നിങ്ങൾ എപ്പോക്സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എപ്പോക്സി ചില ആൾക്കാർ സിമെൻറ്റ് അണ്ടർഫിൽ ചെയ്യും. സിമെൻറ്റ് ഒരിക്കലും അണ്ടർഫിൽ ചെയ്യാൻ പാടില്ല. സിമെൻറ്റ് ജോയിൻറ്റ് ഫില്ല് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം സിമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്, സിമെൻറ്റ് ഒരു ഇങ്ങനെ എന്താ വേഴാമ്പലിനെ പോലെയാണ്. സിമെൻറ്റിന് വെള്ളം കിട്ടിക്കഴിഞ്ഞാലും മതിയാവില്ല. കാരണം സിമെൻറ്റ് കറക്റ്റായിട്ട് ക്യൂറാവാൻ 24 ദിവസം എടുക്കണം, 24 ഡേയ്സ്. പണ്ടത്തെ നിങ്ങളുടെ കൺസെപ്റ്റ് അറിയാം, പണ്ട് നമ്മളെ ചെറുപ്പകാലത്തെല്ലാം വെള്ളം കെട്ടി നിറച്ചിട്ട് മെയിൻ വാർപ്പിന് ഒരു മാസം അല്ലെങ്കിൽ 14 ദിവസത്തിന് മുകളിൽ നമ്മൾ വെള്ളം കെട്ടി നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വാർപ്പിന് മുകളിൽ എനിക്ക് തോന്നുന്നില്ല 14 ദിവസം ഒരാൾ വെക്കുന്നുണ്ട്. മാക്സിമം ഒരു 4 ഡേയ്സേ വെക്കുന്നുണ്ടല്ലോ. അതാണ് ഒരു മെയിൻ കാരണം. അതായത് സിമെൻറ്റിന് എത്രമാത്രം വെള്ളം കൊടുക്കുന്നുണ്ടോ അത്രയും ബെനിഫിറ്റാണ് സിമെൻറ്റിന്. സിമെൻറ്റിന് എങ്ങനെ വെള്ളം കിട്ടിയാലും മതിയാവില്ല. നേരെ മറിച്ച് നമ്മളിത് എപ്പോക്സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ടൈലിൻ്റെ പ്രതലങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. അതായത് പ്രീ ഫില്ലിങ്, അണ്ടർ ഫില്ല്. ഫുൾ ഡെപ്തിലാണ് എല്ലാ കമ്പനിയും എപ്പോക്സി ചെയ്യാൻ പറയുക. പക്ഷേ ഫുൾ ഡെപ്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് വരും. അപ്പോൾ മിനിമം നമുക്കൊരു ഒരു ടൈലിൻ്റെ പകുതി ഭാഗമെങ്കിലും എപ്പോക്സി അവിടെ വേണം. എപ്പോക്സി നമ്മളൊരു പെയിൻ്റ് അടിക്കുന്നതല്ല, എപ്പോക്സി ചെയ്തു നിന്ന്. അപ്പോൾ എപ്പോക്സിക്ക് പിടിച്ച് നിൽക്കാൻ ഒരു മിനിമം 4 mm ഡെപ്ത് എങ്കിലും വേണം. കോസ്റ്റ് വരും. അപ്പോൾ നമുക്കൊരു എപ്പോക്സി പിടിച്ച് നിൽക്കാൻ നമുക്കൊരു 4 mm ഡെപ്ത് വേണം. അതായത് നമ്മൾ പ്രീ ഫില്ലിങ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ജോയിൻ്റ് ഫില്ല് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ജോയിൻ്റ് ഫില്ലിൻ്റെ പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്, നൈസ് പാർട്ടിക്കിൾസാണ്. നേരെ മറിച്ച് നമ്മൾ അണ്ടർ ഫില്ല് സിമെൻറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു റെസിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എപ്പോക്സി എന്നുള്ളത്. അപ്പോൾ അതിലെ റെസിൻ ഈ സിമെൻറ്റ് വലിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കളറ് ഫെയ്ഡാവും, പിന്നെ കാലക്രമേണ ഈ സാധനം ഇളകി വരും. നേരെ മറിച്ച് നിങ്ങൾ ജോയിൻ്റ് ഫില്ലറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം വളരെ നൈസാണ്. അപ്പോൾ നമ്മളൊരു 4 mm ഡെപ്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ്റ് ഫില്ല് ചെയ്യുക. ഇത് ഒരു 5 mm എപ്പോക്സി ചെയ്യാൻ ഒരു സ്പേസർ വെച്ചായിരിക്കും. ആ എപ്പോക്സിൻ്റെ ഒരു സ്പേസ് കറക്റ്റ് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു 4 mm ഗ്യാപ്പ് കിട്ടും. അത് 24 hours 24 മണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ടൈൽ ക്ലീനർ യൂസ് ചെയ്യാൻ ക്ലീൻ ചെയ്യാം. അതായത് നിങ്ങൾ താഴെ പ്രീ ഫില്ലിങ് ചെയ്യുന്ന കാലത്താണ് എന്തായാലും ഇപ്പം ജോയിൻ്റ് ഫില്ലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് ഉണങ്ങണം. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാതെ ചെയ്യാൻ പാടില്ല. നനവില്ല പ്രതലത്തിൽ ഈ സാധനം പിടിച്ചു വെക്കണം. പിന്നെ പലരും ഇപ്പോൾ എപ്പോക്സി ഇളകിപ്പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഇളകിപ്പോകാനുള്ള മെയിൻ കാരണം ഇതിന് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. എന്തൊരു സാധനത്തിനായാലും അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു ഗ്യാപ്പ് വേണം. ഒരു 4 mm ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം പിടിച്ചു നിൽക്കുള്ളൂ. അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ നിന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ 4 mm താഴെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ പിടിച്ചിരിക്കാനുള്ള ശേഷി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു കുറഞ്ഞ് വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനേഴ്സ് അതിനെ മെല്ലെ ഇളക്കി ഇളക്കി അത് ഓട്ടോമാറ്റിക്കലി ഡീപോണ്ടാവും. ഒരു 4 mm ഡെപ്ത് ഉണ്ടെങ്കിൽ അത് എന്തായാലും ലൈഫ് ലോങ് അവിടെ നിന്നോളും. ടൈല് വിരിച്ചതിന് ശേഷം എപ്പോക്സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈല് വിരിച്ചതിന് ശേഷം ഈ ടൈൽസിൻ്റെ ഇടയിൽ സിമെൻറ്റിൻ്റെയോ അത് മറ്റുള്ള പാർട്ടിക്കൽസ് വേസ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാക്വം ക്ലീനർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പെയിൻറ് അടിക്കുന്ന ബ്രഷ് വെച്ചിട്ടോ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം, മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ജോയിൻറ്റ് ഫില്ലർ, ജോയിൻറ്റ് ഫില്ലർ എന്ന് ഉദ്ദേശിക്കുന്ന സാധാരണ ജോയിൻറ്റ് ഫില്ലർ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് അടക്കുക. അടച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് സ്പേസർ പകുതി വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതിലിറങ്ങിയിട്ട് ഒരു 50% ഉണങ്ങിയ ശേഷം ഇത് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ ഒരു ഗ്യാപ്പ് അകത്തോട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾ ടൈൽ ക്ലീനർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിമെൻറ്റിൻ്റെ പാർട്ടിക്കൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് റിമൂവ് ആയി പോകും. കാരണം ചില ഏരിയയിൽ കാണാൻ നിങ്ങൾക്ക് എപ്പോക്സി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പിടിച്ചിട്ടുണ്ടാവും. ചില ഇവിടെ ജോയിൻറ്റ് ഫില്ലർ പിടിച്ചത് കൊണ്ടാണ് അവിടെ എപ്പോക്സി പിടിക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഫില്ലർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ നമുക്കൊരു ടൈൽ ക്ലീനർ ഉപയോഗിക്കാം. ടൈൽ ക്ലീനർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അസിഡിക് ആണ്, ജോയിൻറ്റ് ഫില്ലർ സിമെൻറ്റീസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇറങ്ങിപ്പോയിക്കണം. നേരെ മറിച്ച് ഇതിൻ്റെ ഇടയിൽ ഇത് ഇറങ്ങിപ്പോകാൻ കുറച്ചും കൂടി സമയമെടുക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യുക. നിങ്ങൾ ആസിഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യണം. അതായത് നിങ്ങൾ എപ്പോഴാണോ ആസിഡ് വാഷ് ചെയ്തത് അതിനെ ഷാംപൂ വാഷ് വെച്ചിട്ട് മൈൽഡ് ചെയ്യണം. അപ്പോൾ അതല്ലെങ്കിൽ ഈ ആസിഡിക്കിൻ്റെ ഒരു ഹെയ്സ് ഒരു കറ പോലൊരു സംഗതി ചിലപ്പോൾ ടൈൽസ് ചില ടൈൽ റിയാക്ട് ചെയ്യും. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ നമ്മൾ എപ്പോക്സി ചെയ്തു പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു വെള്ളം ഷാംപൂ കൂടി തേച്ചാൽ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇല്ല, അതിൻ്റെ ഒരു മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ആ ടെക്നിക്കൽ ആയിട്ടുള്ള മെത്തേഡ് അങ്ങനെയാണ്. അത് സാധാരണ നോർമൽ വെള്ളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് 24 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു സോപ്പിലെ വെള്ളത്തിൽ ക്ലീൻ ചെയ്യണത്. അതായത് ഷാംപൂ ഉപയോഗിക്കുക, സർഫ് ഉപയോഗിക്കുക, നമുക്ക് സോപ്പിൻ്റെ ഒരു ലിക്വിഡ് അതായത് ആൽക്കലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം വേണമെന്നേ ഉള്ളൂ. ആ അത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഹെയ്സ് ഉണ്ടാവും. ഈ ഹെയ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. ആ അതായത് നമ്മളിട്ട് 4 mm ഡെപ്തിൽ ചെയ്തതിന് ശേഷം എപ്പോക്സി ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നോക്കുക, സാധാരണ ടെക്നിക്കലി പറയുന്നതാണെങ്കിൽ 20 മിനിറ്റ് ആണ്, അത് ലബോറട്ടറി ടെമ്പറേച്ചറാണ് പറയാം. ലബോറട്ടറി ടെമ്പറേച്ചർ ആണ് 20 മിനിറ്റ്. ചിലപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ചില പിടിച്ചു പോകും ടൈൽസിൻ്റെ മുകളിൽ. നമ്മൾ മാക്സിമം അത് ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചൂട് കൂടുതൽ സമയത്ത് പെട്ടെന്ന് സെറ്റാവും, തണുപ്പുള്ള സമയത്താകുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. അത് നമ്മൾ നോക്കിയാൽ മതി. വർക്കേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ നല്ല ഇതിൽ എഡ്യൂക്കേഷൻ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ ട്രെയിനിങ് ക്ലാസ് കാര്യങ്ങൾ വെക്കുന്നുണ്ട്, മേസൺ മീറ്റ് വെക്കുന്നുണ്ട്, കൗണ്ടർ സ്റ്റാഫ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാം മാറ്റ് ടൈലാണെങ്കിൽ നമുക്കൊരു മാക്സിമം 15 മിനിറ്റ് വെക്കാം, ക്ലോസ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, അതായത് പുറത്തെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നീങ്ങുക. ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 20 മിനിറ്റ് വെക്കാനാണ് പറയാം. പക്ഷേ 20 മിനിറ്റ് ലബോറട്ടറി ടെമ്പറേച്ചർ എ സിൻ്റെ കൂടുതൽ 24 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒരിക്കലും ആ ഒരു ടെമ്പറേച്ചർ വേനൽക്കാലത്ത് കിട്ടണമെന്നില്ല. ഇപ്പം തന്നെ നമുക്ക് നോർമൽ 24-28 ഡിഗ്രി 30 ഡിഗ്രിക്ക് മുകളിലാണ് നമ്മളെ തലപ്പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഒരു ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തെല്ലാം നിങ്ങൾ എപ്പോക്സി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓപ്പൺ അത് നല്ലോണം വെയിലടിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം വൈകിട്ടെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഒരു വൈകുന്നേരം നല്ലോണം വെയിലടിക്കുന്ന ഇപ്പോൾ ഈ ഒരു ഓപ്പൺ ഡ്രസ്സല്ല ഞാൻ പറഞ്ഞത്, ഓപ്പൺ ഡ്രസ്സിൽ ഒരിക്കലും സാധാരണ എപ്പോക്സി ചെയ്യാൻ ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓപ്പൺ ഡ്രസ്സിൽ നമ്മൾ പി യു പോളി യൂറിത്തിനായിട്ടുള്ള പി യു എപ്പോക്സി ഉണ്ട്, സ്റ്റെല്ലാർ എന്നിട്ടൊരു എപ്പോക്സി ഉണ്ട് ലാറ്റഗറിന്. കാരണം ഓപ്പൺ ഡ്രസ്സ് ആകുമ്പോൾ എപ്പോക്സി റിജിഡാണ്, എക്സ്പാൻഷൻ ഒരിക്കലും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിന് എക്സ്പാൻഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റെല്ലാർ എന്നുള്ളൊരു എപ്പോക്സി നമ്മൾ ചെയ്യണം. അതായത് പോളി എന്നാൽ എപ്പോക്സിനെ സാധാരണ അകത്തോട്ട് ചെയ്യുന്നതെല്ലാം റിജിഡായിരിക്കും. പിന്നെ അത് മാത്രമല്ല എപ്പോക്സി നമ്മുടെ ലാറ്റഗറിൻ്റെ അതായത് എപ്പോക്സീസ് എല്ലാം യു വി റെസിസ്റ്റൻ്റല്ല. ഞാനിത് എൻ്റെ കമ്പനിയിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ, മറ്റുള്ള കമ്പനീസിൻ്റെ എനിക്കറിയില്ല. ലാറ്റഗറിൻ്റെ എപ്പോക്സി യു വി റെസിസ്റ്റൻ്റ് അല്ല, സാധാരണ വരുന്ന നമുക്ക് എപ്പോക്സി യു വി റെസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ പുറത്ത് ചെയ്യുമ്പോൾ അത് അൾട്രാ വയലറ്റ് രശ്മികൾ തെൽക്കുമ്പോൾ കളർ ഫെയ്ഡാവും. നമ്മൾ സാധാരണ സ്കിന്നിന് എങ്ങനെയാണോ കളർ ഫെയ്ഡ്നെസ് വരുന്നത് അതുപോലെ തന്നെ. അപ്പോൾ പുറത്ത് നമ്മൾ വേറെ തന്നെ നമുക്ക് എപ്പോക്സി ഉണ്ട്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ലാറ്റഗറിന്റെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞൊരു എപ്പോക്സി ഉണ്ട്. നമുക്ക് 40, അത് കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇല്ല ഇല്ല, കളറിന് ഒരു മാറ്റവും ഇല്ല. കളർ നമുക്ക് ഏത് കളർ വേണം സെലക്ട്, 40 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. 40 മുകളിൽ കളേഴ്സ് ഉണ്ട്, നമുക്ക് ഏത് കളർ വേണം സെലക്ട് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന നോർമലി യൂസ് ചെയ്യുന്ന ബ്ലാക്ക്, പിന്നെ റാവൺ എന്നൊരു കളർ ഉണ്ട്, പിന്നെ പ്ലാറ്റിനം, പിന്നെ ഡാസിലിന്റെ സിൽവർ, സെറിയം ബ്ലാക്ക് സിൽവർ, സെറിയം ബ്ലാക്ക് ഗോൾഡ്, അങ്ങനെ കുറെ കളറുകൾ വരുന്നുണ്ട്. ആ പക്ഷേ കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കളർ സെലക്ട് ചെയ്യുക, കളറിലൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വെയിലടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് മാക്സിമം പ്രിഫർ ചെയ്യുക. വീടിൻ്റെ അകത്ത് പുറത്ത് വരാന്തയിലല്ലാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് പ്രിഫർ ചെയ്യുക. കാരണം അവിടെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ അത് ഫെയ്ഡായിട്ട് ബ്ലാക്ക് ആവും. അപ്പോൾ അവിടെ എന്തായാലും നിങ്ങൾ ബ്ലാക്ക് തന്നെ പ്രിഫർ ചെയ്യുക. ബ്ലാക്ക് ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെയും ബ്ലാക്ക് ആണ് ആവേണ്ടത്, ലൈറ്റ് കളേഴ്സ് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഒരു വീട് ടൈൽസ് വെക്കുന്നതിനൊക്കെ എന്തായാലും എപ്പോക്സി ചെയ്യണമെന്നാണ് നിങ്ങൾ ഒരു ഇതല്ലേ? എപ്പോക്സി ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈൽ നിങ്ങൾക്ക് ബ്രേക്കേജ് ആയി അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, എപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈൽ മാത്രം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വൈറ്റ് കളർ ടൈലാണ് എടുക്കുന്നത് വിചാരിക്കുക, വീട്ടിലേക്ക് നിങ്ങൾ അടുപ്പിച്ചിട്ടാണ് ടൈൽ വെക്കുന്നത് വിചാരിക്കുക.
കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു കറ പോലെ പിടിച്ചിട്ടുണ്ടാവും, ബ്ലാക്ക് നേരിയ ലൈൻസ് പോലെ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ബോർ ഫീൽ ആയിരിക്കും. പിന്നെ ഇതെങ്ങനെ പോകില്ല, നിങ്ങൾ ടൈൽ ക്ലീൻ ആസിഡിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ അടുത്ത ആസിഡിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിന്റ് ഫില്ലർ കംപ്ലീറ്റ് ഇളകി പോകും. അടുത്ത പ്രാവശ്യം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ കറുപ്പ് പിന്നെ പോകില്ല. അപ്പോൾ അതിലും ബെറ്റർ നമ്മളൊരു 4 mm സ്പേസർ കൊടുത്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യുന്നതാണ്. ഇത് അതായത് നമ്മുടെ കമ്പനീൻ്റെ എപ്പോക്സി, ലാറ്റഗ്രീൻ്റെ എപ്പോക്സി എന്ന് പറയുന്നത് ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയ എപ്പോക്സിയാണ്. അത് സ്വന്തമായിട്ട് വീട്ടിൽ ഒരാൾക്ക് സുഖമായിട്ട് ചെയ്യാം. ബേസിക്കലി ഇതൊരു ലാറ്റഗ്രീൻ്റെ പ്രൊഡക്ട്സ് വരുന്നത് USA ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് അവിടുത്തെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു സാധാരണക്കാരന് നമുക്ക് വളരെ മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ലാറ്റഗ്രീൻ്റെ എപ്പോക്സി ഒറ്റക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ഷമയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ആ അപ്പം ഒരു വീട് പണിക്ക് എന്തായാലും ടൈൽസ് വെക്കുമ്പോൾ എന്തായാലും ഇത് വെച്ചിരിക്കണം വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഈ എപ്പോക്സി ആയിട്ട് നിങ്ങൾക്ക് എന്താ ലാസ്റ്റ് ആയിട്ട് ഒന്ന് പറയാനുള്ളത്, എന്തായാലും ചെയ്യണം എന്നാണ്? ബാത്റൂംസിലും കിച്ചണിലും നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് എപ്പോക്സി ചെയ്യണം. ആ അത് രണ്ട് വലിയ ഫോർമാറ്റ് ടൈൽ നിങ്ങൾ എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ടൈൽസിൻ്റെ ഇടയിൽ കറ പിടിക്കില്ല, ബാക്ടീരിയ ഫംഗസ് ഉണ്ടാവില്ല. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചില ടൈൽ ചിലപ്പോൾ ഒന്ന് താഴ്ന്നിട്ടും ഒന്ന് മുകളിലായിട്ടുണ്ടാവാം. ചില സമയത്ത് നമുക്ക് കുട്ടികൾ മുട്ടിലിഴങ്ങി നടക്കുന്ന സമയത്ത് ഇതിനിടയിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടൈൽസിൻ്റെ ബെൻഡുകളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാനും പറ്റും എപ്പോക്സി ചെയ്യുമ്പോൾ. എപ്പോക്സി ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ല സോറി സ്പേസർ കൊടുക്കുമ്പോൾ, ഈ സ്പേസർ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ടൈൽസിൻ്റെ പാക്കേജിൽ പറഞ്ഞില്ല കറക്റ്റായിട്ടുള്ള സ്ക്വയർ ഫീറ്റും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ടൈലൊക്കെ മാക്സിമം സ്പേസർ ഇട്ടിട്ട് വിരിക്കാനേ പറയൂ. ബാത്റൂംസിലൊക്കെ ആണെങ്കിൽ ലീക്കേജ് നിങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കാം. ഒരു ബാത്റൂമിൻ്റെ കൺസെപ്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലീക്കേജ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഹൈജീനിക് ആയിരിക്കും എപ്പോഴും ബാത്റൂം. കിച്ചൺ ആണെങ്കിലും എപ്പോഴും ഹൈജീൻ ആയിരിക്കും. അത് ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ഫംഗസും കാര്യങ്ങളൊന്നും പിടിക്കില്ല, പൊടി പിടിക്കില്ല, ചെളി പിടിക്കില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എപ്പോക്സി ചെയ്യുന്നതിനെ കൊണ്ടുണ്ട്. ഓക്കെ ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.